Hi friends, ഞാനല്ലോ എല്ലാവർക്കും ടി 14 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ വീടിന്റെ വിശേഷങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ വീടിന്റെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി കളയരുത്. എനിക്കറിയാം നിങ്ങൾക്ക് വീട് പണിയായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കിംഗ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്നാണ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ബിസിനസ് ആശയവുമായിട്ടാണ്. അത് പറയുന്നതിന് മുമ്പ് നമ്മളൊരു പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ട്രൂ ഡീൽസ് യൂട്യൂബ് ചാനൽ, ട്രൂ ഡീൽസ് ബൈ റിനോ എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ചാനൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ ആ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള നിങ്ങളുടെ ചുറ്റുപാടിലുമുള്ള വിൽക്കാനുള്ള വീടുകളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ പ്ലോട്ടുകളുടെ വിവരങ്ങൾ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ, എനിക്ക് ഫോട്ടോസ് അയച്ചു തരികയോ അല്ലെങ്കിൽ എൻ്റെ വിവരങ്ങൾ അയച്ചു തരികയോ ചെയ്യുകയാണെങ്കിൽ ആവശ്യക്കാരിലേക്ക് ഞാൻ അത് എത്തിക്കുകയും അതുവഴി നിങ്ങൾക്കും ഞാനും നിങ്ങളും കൂടി ഒരു ഡീൽ ചെയ്യാനും അവസരമുണ്ടാവും. അതുവഴി നിങ്ങൾക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും വിനിയോഗിക്കുക. എല്ലാവരും ആ ട്രൂ ഡീൽസ് എന്നുള്ള ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി ആ പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇതാണ് തൃക്കാക്കര അമ്പലം. ഇവിടെ നിന്ന് 100 മീറ്റർ മാത്രമാണ് നമ്മൾ കാണാൻ പോകുന്ന വീട്ടിലേക്കുള്ള ദൂരം. ഈ വീടിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ആരാധനാലയങ്ങളും അതുപോലെ കോളേജുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2.5 സെൻറ്റ് സ്ഥലത്തിൽ ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്, തേർഡ് ഫ്ലോറ് എന്ന രീതിയിൽ 3 നിലകളിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വലിയൊരു ഗേറ്റാണ്. ഒരു 2 കാറുകൾ കയറി കിടക്കുന്ന വിധത്തിലുള്ളൊരു മുറ്റം ഈ വീടിനുണ്ട്. അതുപോലെ ഒരു കിണറുണ്ട്, വാതിക്കൽ തന്നെ ഒരു കിണറുണ്ട്. മുറ്റമൊക്കെ കട്ട വിരിച്ച് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പും ചെറിയൊരു സിറ്റൗട്ട് ഫീല് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒത്തിരി വലിയൊരു സ്റ്റെപ്സൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഗ്രാനൈറ്റിലാണ് തീർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാൾ ടൈലൊട്ടിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ജനലും കട്ടിലൊക്കെ പണിതിരിക്കുന്നത് ഈ തേക്കിലാണ്. അപ്പോൾ നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഡോറ് തുറന്ന് ആദ്യം പ്രവേശിക്കുന്ന ഒരു സ്റ്റെയർ റൂമിലേക്കാണ്. 3 സെപ്പറേറ്റ് 3 വീടുകൾ പോലെ പണിതിരിക്കുന്നതുകൊണ്ട് സ്റ്റെയർ റൂമിനാണ് പ്രാധാന്യം. ഇനി നമുക്ക് ഓരോ നിലകളും നടന്ന് കാണാം. ആദ്യം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ മുറികളിലേക്ക് കടക്കാം. കയറി ചെല്ലുന്നത് ആദ്യം ഒരു വലിയൊരു ഹാളിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ബെഡ്റൂം അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചണിലെ ഫ്ലോറുകളൊക്കെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ കിച്ചണാണെങ്കിൽ പോലും ഗ്രാനൈറ്റൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്ലോർ വിരിച്ചിരിക്കുന്നത് 4x2 സൈസുള്ള ഗ്ലോസി ഫിനിഷ് സ്റ്റൈൽ ഉപയോഗിച്ചാണ്. ബാത്റൂം അറ്റാച്ച്ഡ് തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ലൈറ്റായിട്ടുള്ള കളർ ടൈൽസൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ട് കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീടിനും ചുറ്റിനും അത്യാവശ്യം നടക്കാൻ സൗകര്യമുള്ള വിധത്തിലൊരു സെറ്റ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സ്റ്റെയർ ചെയ്തിരിക്കുന്നത് SS ഹാൻഡ് റെയിൽസാണ്. അതുപോലെ തന്നെ ടൈൽസ് ഫുൾ ബോഡി വിട്രിഫൈഡ് ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിനെ അപേക്ഷിച്ച് മുകളിലത്തെ മറ്റു 2 ഫ്ലോറുകളിലേക്കും വരുമ്പോൾ ഒരു ബെഡ്റൂം അധികമായിട്ട് കിട്ടുന്നുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമും ഉണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ്. ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഹാളിലേക്ക് കടക്കുമ്പോൾ താഴത്തെ പോലെ തന്നെയാണ്, പിന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. താഴത്തെ പോലെ തന്നെ ഒരു കിച്ചൺ, ഒരു റൂം റൈറ്റ് സൈഡിൽ, അങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെയും സെക്കൻഡ് ഫ്ലോറിലെയും കിച്ചൻ്റെ സ്ലാബ്, കിച്ചൺ കൗണ്ടർ താഴത്തേനെ അപേക്ഷിച്ച് ഇത്രയും കൂടി വലിപ്പം കൂടിയതാണ്. അപ്പോൾ നല്ല സൗകര്യം തോന്നിക്കുന്ന ഒരു കിച്ചണാണ്. അതുപോലെ കിച്ചണോട് ചേർന്നുള്ള ബെഡ്റൂമുകളും ബാത്റൂമൊക്കെ ഏകദേശം ഒരേ അളവിലും ഓരോ ഡിസൈനിലൊക്കെ തന്നെയാണ് പണിതിരിക്കുന്നത്. അതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊരു
ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വീടാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് മൂന്ന് വീടുകളായിട്ട് പണിതിരിക്കുന്നതുകൊണ്ട് ഇത് അത്യാവശ്യം വാടക കൊടുക്കാനൊക്കെ പറ്റിയ വിധത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് ഒരു അസറ്റായിട്ടൊക്കെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും. അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങാൻ താല്പര്യമുള്ള ഒരു മോളി കാണുന്ന നമ്പർ ബന്ധപ്പെട്ടാൽ നമ്മൾ അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീട് കാണാനും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഇനി മുകളിലത്തെ നിലകളൊക്കെ കാണിക്കുമ്പോൾ എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതിനെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ എല്ലാം നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കാരണവശാലും ഒരു നിങ്ങൾക്കൊരു നഷ്ടം വരുത്തുന്ന ഒരു ഡീലായിരിക്കില്ല ഇത്. ഓപ്പൺ ടെറസിൽ നിന്നുള്ള വ്യൂ ആണത്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ഹൗസിങ് ഏരിയ ആണിത്. ഈ ഓപ്പൺ ടെറസിൽ നമ്മൾ ട്രസ് വർക്കൊന്നും ചെയ്തിട്ടില്ല. ഭാവിയിൽ ഇനി അത് ട്രസ് വർക്കൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് മുകളിലൊരു ബാത്റൂമും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ഒരു ബാത്റൂം ഏറ്റവും മുകളിലത്തെ നിലയിൽ ഓപ്പൺ ടെറസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ബൈ.